ഹായ്, എല്ലാവർക്കും സ്വാഗതം. പാലൂർക്കോട്ട വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയാണ് കേട്ടോ ഇത്. മലപ്പുറം ജില്ലയിലുള്ള മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ റോഡിലെ കടുങ്ങപുരം എന്നുള്ള സ്ഥലത്തിനടുത്ത്. കടുങ്ങപുരത്തു നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ റോഡിൽ നിന്നും ഒരു 200 മീറ്റർ നമ്മൾ മുകളിലേക്ക് നടന്നു പോകാനുണ്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വരാൻ താല്പര്യമുള്ളവർക്ക് മഴക്കാലം 6 മാസത്തോളം ഏകദേശം ഇവിടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് രാവിലെ 7 മണിക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് 7 മണിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാലൂർക്കോട്ട എന്നുള്ളത് ടിപ്പുവിൻ്റെ കോട്ടയാണെന്നാണ് പറയുന്നത്. ഈ പാലൂർക്കോട്ടയുടെ മുകൾ ഭാഗത്തായിരുന്നു ടിപ്പുവിൻ്റെ ഒളിത്താവളം ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ടിപ്പുവിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു തുരങ്കമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഏതായാലും ഈ വെള്ളച്ചാട്ടം കാണാനൊന്ന് വരിക. ഇവിടെ വെള്ളച്ചാട്ടത്തിന് താഴെ കുട്ടികൾക്ക് കുളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വെള്ളച്ചാട്ടം ഏകദേശം ഒരു 3 തട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ. മുകളിലേക്ക് 2 തട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറി പോകാനുള്ള വഴിയുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. വെള്ളച്ചാട്ടം കാണാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാവുന്നതാണ്. ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള തുരങ്കം. ടിപ്പുവിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തുരങ്കമാണെന്നാണ് പറയുന്നത്. ഇത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലൂടെ നമ്മൾ മുകളിലേക്ക് പോകാനുള്ള വഴിയാണിത്. ഇതിലൂടെ കയറി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്താൻ പറ്റും. 2-3 തട്ടുകളായിട്ടാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടമുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക.